മലയാളത്തിന്റെ പ്രിയ ഹാസ്യ സാമ്രാട്ടാണ് നടൻ സലിം കുമാർ. പിന്നീട് സ്വഭാവ വേഷങ്ങൾ ചെയ്തും മലയാളികളെ അമ്പരപ്പിച്ച നടനെ തേടി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും എത്തി. മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയ കഥാപാത്രങ്ങളും ഡയലോഗുകളും ഒരുപാട് നൽകിയിട്ടുണ്ട് സലിം കുമാർ. അഭിനയത്തിന് പുറമെ സംവിധാനത്തിലും കഥയിലുമെല്ലാം അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൗമുദി മൂവീസിന് പങ്കുവച്ച അദ്ദേഹത്തിന്റെ ജീവിതകഥ പറയുന്ന പരിപാടിയിൽ ഒരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണ്. കുട്ടിക്കാലത്ത് തന്റെ അച്ഛനുണ്ടായിരുന്ന ചായക്കടയെക്കുറിച്ചും പിന്നീട് അത് പൂട്ടേണ്ടി വന്ന അവസ്ഥയുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. സലിം കുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്: ചെറിയ കയർ വ്യാപാരിയായിരുന്നു എന്റെ അച്ഛൻ. പിരിക്കുന്ന കയർ കൊച്ചിയിൽ കൊണ്ടുപോയി കൊടുക്കും. അവിടെ നിന്നും പറവൂർ മാർക്കറ്റിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരും. ഞങ്ങൾക്കന്ന് സ്വന്തമായ ഒരു വള്ളവും ഉണ്ടായിരുന്നു. വളരെ സുന്ദരമായൊരു എൻ്റെ കുട്ടിക്കാലം, വളരെ സമൃദ്ധമായിരുന്നു. കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്തിരുന്ന് ചായക്കട ഉണ്ടാക്കി കളിക്കുമായിരുന്നു. കഷ്ടകാലം സ്വന്തം പുത്രന്റെ രൂപത്തിൽ വരുന്നു എന്നതിന്റെ തെളിവായിരുന്നു അതെന്നാണ് സലിം കുമാർ പറയുന്നത്. അച്ഛൻ അതൊക്കെ കണ്ടപ്പോൾ ഒരു ചായക്കട തുടങ്ങിയാലോ ഇവനും താല്പര്യമുണ്ടെന്ന് തോന്നി. അച്ഛൻ അത് അമ്മയോട് പറഞ്ഞു. അമ്മയും അതിന് സമ്മതിച്ചു. അങ്ങനെ ചിറ്റാറ്റുകരയിൽ ഒരു ചായക്കട വന്നു. മനസ്സിന് വല്ലാത്ത സന്തോഷമായി. എപ്പോൾ വേണമെങ്കിലും ചെല്ലാം, പഴംപൊരിയും ഉണ്ടംപൊരിയും സുഖിയനുമൊക്കെ എടുത്ത് തിന്നാം. ആകെയുള്ള നിബന്ധന അമ്പലകുളത്തിൽ പോയി കുളിച്ച് കുറിയും തൊട്ട് വരണം എന്നതായിരുന്നു. അത് മൂന്ന് തരം പുട്ടുകളായിരുന്നു ആ കടയിലുണ്ടായിരുന്നത്. ആദ്യത്തേത് മരിച്ചീനി പുട്ടായിരുന്നു. ഞങ്ങൾ അതിനെ പിച്ചളപ്പുട്ടെന്നായിരുന്നു വിളിച്ചിരുന്നത്. രണ്ടാമത്തേത് ഗോതമ്പ് പുട്ടായിരുന്നു. അതിനെ വിളിച്ചിരുന്നത് ചെമ്പ് പുട്ടെന്നായിരുന്നു. മൂന്നാമതായി വെള്ളിപ്പുട്ടെന്ന് വിളിക്കുന്ന അരിപ്പുട്ടും. ദാരിദ്ര്യത്തിന്റെ അവസ്ഥയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരാണ് പിച്ചളപ്പുട്ട് കഴിച്ചിരുന്നത്. അതിലും കുറച്ചു മുന്തിയവർ ചെമ്പ് പുട്ടും. ചിറ്റാറ്റിക്കരയിലെ ടാറ്റയും ബിർളയും അംബാനിയുമാണ് അരിപ്പുട്ട് കഴിച്ചിരുന്നതെന്നും സലിം പറയുന്നു. കടയിൽ നല്ല കച്ചവടമായിരുന്നു. കടയിൽ ഒരു ജോലിക്കാരനെയും നിർത്തിയിരുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ കച്ചവടം നന്നായിട്ടും കാശ് വരുന്നില്ല. കാരണമെല്ലാം പറ്റായിരുന്നു. അതൊന്നും തിരിച്ചു കിട്ടാതെ വന്നതോടെ കട പൂട്ടാമെന്ന ആലോചനകൾ വന്നു. ഇതിനിടെയാണ് എന്റെ ചേച്ചി കടയിലെ ജോലിക്കാരനുമായി പ്രണയത്തിലാവുന്നത്. അവരെ കല്യാണം കഴിച്ചു വിടേണ്ടി വന്നു. അതോടെ കടയും പൂട്ടി. അങ്ങനെ ആ കട കൊണ്ടുണ്ടായ ഗുണം ബ്രോക്കറില്ലാതെ മോളുടെ കല്യാണം നടന്നു എന്നതാണെന്നും സലിം കുമാർ പറയുന്നു.